സന്തോഷ സുജയൻ ആണ് കിട്ടി പേര് കിട്ടി മനസ്സിലായി. സന്തോഷും സുജയനുമാണ് ഇപ്പോൾ ഓക്സിജൻ മാസ്കിൽ ആദ്യം ഇറങ്ങിയ ആളാണ് വിജിൻ. വിജിൻ അതിൽ ആദ്യം മാൻഹോളിലേക്ക് ഇറങ്ങി അതിന്റെ സാഹചര്യങ്ങൾ വിലയിരുത്തി. അതിനുശേഷമാണ് പരിശോധിച്ചതിന് ശേഷം സ്കൂബ ടീമിന്റെ മറ്റ് അംഗങ്ങൾ അകത്തേക്ക് ഇറങ്ങുന്നത്. അതായത് ഇറങ്ങുന്നവർക്ക് കൈപിടിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അകത്തേക്ക് കയറ്റിവിടാനും ഒക്കെയാണ് വിജിൻ ആദ്യം ഇറങ്ങിയത്. അതിന് പിന്നാലെ സന്തോഷും സുജയനും ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇറങ്ങിയത്. അവർ ഇന്നലെയും മുങ്ങിത്തപ്പാനുണ്ടായവരാണ്. രാത്രി ഏറെ വൈകുന്നവർ അവരിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും എത്തുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ അകത്ത് കയറി സെർച്ച് ചെയ്യുന്ന രണ്ട് പേർ, ഒന്ന് സന്തോഷ്, രണ്ട് സുജയൻ, അവരെ സഹായിക്കുന്നതിന് വേണ്ടി മാൻഹോളിലേക്ക് ആദ്യം ഇറങ്ങിയ ഉദ്യോഗസ്ഥൻ വിജിൻ, ഈ മൂന്ന് പേർക്കുമാണ് നമ്മളെല്ലാവരും അഭിനന്ദനം പറയേണ്ടത്. ഒപ്പം കൂടെയുള്ള ഫയർഫോഴ്സ് ടീം അംഗങ്ങൾക്കും നമ്മുടെ എന്താണോ നമുക്ക് അവരോട് ഹൃദയം കൊണ്ട് പറയാൻ കഴിയുക അത് പറയണം എന്നുള്ളതാണ്. അത്രയേറെ സാഹസികം, സാഹസികം എന്ന് മാത്രമല്ല ഒരു സാധാരണ മനുഷ്യൻ. തീർച്ചയായിട്ടും ജൻ റോബോട്ടിക്സിന്റെ റോബോട്ടിക് മെഷീനൊക്കെ കൊണ്ടുവന്നെങ്കിലും റോബോട്ടിക് മെഷീന് പോലും കഴിയില്ല ഇത്തരം മാലിന്യം നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശത്തിറങ്ങി തെരച്ചിൽ നടത്താൻ. ആ മലിന വസ്തുക്കൾ മാറ്റിയിട്ട് വകഞ്ഞു മാറ്റിയിട്ട് വേണം ഈ ഉദ്യോഗസ്ഥർക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ, അവർക്ക് ഈ ടോർച്ചടിച്ച് കാണാൻ കഴിയാത്ത പ്രദേശത്ത് ഒരു മനുഷ്യ ശരീരമുണ്ടോ എന്ന് കൈകൊണ്ട് തപ്പിയാൽ മാത്രമേ അവർക്കത് കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. അവരുടെ ശരീരത്തിലേക്ക് ഈ മലിന വസ്തുക്കൾ പ്രവേശിക്കും, മലിന ജലമുണ്ട്, അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സുജേനയാണ്. സന്തോഷ് ഈ ടണലിനുള്ളിലേക്ക് ഓക്സിജൻ സിലിണ്ടറുമായി വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഈ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായ സുജയനും ഇപ്പോൾ മാൻഹോളിൽ ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ഉദ്യോഗസ്ഥനായ വിജിൻ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ നൽകുന്നു. 12 പേരടങ്ങുന്ന സ്കൂബ ടീം, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ സ്കൂബ ടീമാണ് ഈ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. NDRF സംഘം എത്തിയെങ്കിലും അവർക്ക് ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കാനുള്ള ട്രെയിനിംഗ് ഒന്നും NDRF സംഘത്തിന് കിട്ടിയിട്ടില്ല. ഇതിൽ വൈദഗ്ധ്യം നേടിയിരിക്കുന്നത് സ്കൂബ ഡൈവേഴ്സ് കേരളത്തിൻ്റെ സ്കൂബ റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്കാണ്. അവരാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ആഴമുള്ള കിണറ്റിലോ മറ്റേതെങ്കിലും പുഴയിലോ ഒക്കെ ഈ സ്കൂബ ഡൈവേഴ്സ് മുങ്ങിത്തപ്പുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്രയും അധികം വർഷങ്ങളോളം മലിനജലം കെട്ടിക്കിടക്കുന്നൊരു പ്രദേശത്ത് മുങ്ങുന്നത് എന്നുള്ളതാണ്. ദുർഘടമാണ്, ദുർഗന്ധം വമിക്കുന്ന ചുറ്റുപാട്. ഇതാ മൂന്നാമത്തെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനും മുങ്ങിത്താണിരിക്കുന്നു. സുജയനാണ് ഇപ്പോൾ ഈ മലിനജലത്തിലേക്ക് മുങ്ങിത്താണ് അവിടെ നിന്നും ജോയിയുടെ ശരീരം തിരഞ്ഞെടുക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ ദുർഘടമായൊരു അന്തരീക്ഷത്തിൽ, വളരെ ദുർഗന്ധം വമിക്കുന്നൊരു അന്തരീക്ഷത്തിൽ, മലിനജലം ഒഴുകുന്ന ഒരു പ്രദേശത്ത്, ഏറെ താഴ്ചയുള്ള പ്രദേശത്താണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ബാക്കി ഉദ്യോഗസ്ഥർ ഗ്രൗണ്ട് സപ്പോർട്ടുമായിട്ട് കരയിലിരിക്കുന്നു. ഇത് സാധാരണ രീതിയിലൊക്കെ നമ്മൾ സിനിമകളിൽ കാണുന്ന രക്ഷാദൗത്യത്തെക്കാൾ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മുടെ കൺമുന്നിൽ കാണുന്നത്, നേരിട്ട് കാണുന്നത് എന്നുള്ളതാണ്. TV പ്രസാദ്, ഇപ്പോൾ മൂന്ന് ഉദ്യോഗസ്ഥർ ഈ മാൻഹോളിൽ ഇറങ്ങിക്കഴിഞ്ഞു. രണ്ട് ഉദ്യോഗസ്ഥർ സുജയനും സന്തോഷും ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച് ഈ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിയിട്ട് ഊളിയിട്ട് ജോയിയുടെ ശരീരം തിരിയുകയാണ്. TV പ്രസാദ്, ഇവിടെ പ്രകാശം കടന്നു ചെല്ലാത്ത സ്ഥലമായതുകൊണ്ട് തപ്പി സ്പർശനത്തിലൂടെ മാത്രമേ ഇതൊരു മനുഷ്യ ശരീരമാണോ എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയൂ. അതും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലേ TV പ്രസാദ്? അരുൺ, ഇതിൽ ഓരോന്നും വെല്ലുവിളി തന്നെയാണ് എന്നാണ് ഈ സ്കൂബ ടീം അംഗങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അവരുടെ കയ്യിൽ നല്ല പ്രകാശമുള്ള വെളിച്ചമുണ്ട്. പക്ഷേ ആ വെളിച്ചമുണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണാൻ മാത്രമല്ലേ പറ്റൂ, അകത്തേക്കുള്ള വലിയ അളവിലുള്ള മാലിന്യമുണ്ട്. ആ മാലിന്യം കടന്നു വേണം ആ ഈ ജോയിയെ അവർക്ക് തിരയുന്നതിന് വേണ്ടി. അങ്ങനെ ഈ ഇന്നലെ കനത്ത മഴയിലുണ്ടായ വെള്ളത്തിൻ്റെ അളവിൽ കുറവുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യത്തിൻ്റെയും അതുപോലെ തന്നെ അടിഭാഗത്തിൻ്റെയും ഇടയിൽ ആ ജോയി കുരുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയവും ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും അതിലൊരു വ്യക്തത ആർക്കുമില്ല എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ ഈ സംഭവിച്ചത് ഇത് ഇവരുടെ ആരുടെയും എക്സ്പീരിയൻസിലില്ല എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ ഫയർഫോഴ്സിൽ 30 വർഷത്തിലധികം സേവനം പൂർത്തിയാക്കിയ ഒരു ഉദ്യോഗസ്ഥനോട് നമ്മൾ സംസാരിച്ചു. അവർ പറയുകയാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എങ്ങനെ നേരിടണം എന്ന് അവർക്ക് മുൻകാല അനുഭവങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയി ഇവരെടുക്കുകയാണ്, ഇവർ കഷ്ടപ്പെടുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ ഉദ്യോഗസ്ഥരുടെ കണ്ണുകളിൽ ഒരു ആശങ്കയുണ്ട്. കാരണം കൃത്യസമയത്തുള്ളിൽ തന്നെ ആ വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോയിരിക്കുന്ന ഉദ്യോഗസ്ഥർ തിരിച്ചെത്തണം. അതിന് വളരെ മികച്ച സാങ്കേതിക വിദ്യകളൊക്കെ നമുക്കുണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന മെഷീനുകളും ടെക്നോളജിയും ഒക്കെ അവരുടെ പക്കലുണ്ടെങ്കിലും അവരും വളരെ ആശങ്കയോട് കൂടിയാണ് ആ മുങ്ങിത്തപ്പലിനെ കാണുന്നത്. കാരണം മലിനജലമാണ്, അതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അവർക്കറിയില്ല. ആർക്കും അറിയില്ല എന്തൊക്കെ തരത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്, ഏതൊക്കെ
എന്തൊക്കെ വിഷവസ്തുക്കൾ ഉണ്ട് ഇതൊന്നും നമുക്കറിയില്ല. അവിടെയാണ് വളരെ അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ മിടുക്കന്മാരായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, യഥാർത്ഥത്തിൽ കേരള റെസ്ക്യൂ ബോയ്സ് എന്ന് നമുക്ക് ഇവരെ വിളിക്കാം. കേരള റെസ്ക്യൂ ബോയ്സിൻ്റെ പ്രവർത്തനമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുമേൽ ബോയ്സിലെ രക്ഷാപ്രവർത്തനം ഒന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഇത് ജീവിതത്തിൽ നേരിട്ട് നമ്മളുടെ മുന്നിൽ മനുഷ്യ ശരീരം കൊണ്ട് നടത്തുന്ന ഒരു സിനിമയുടെയും ഒരു റീടേക്കിൻ്റെയും സാധ്യതയില്ലാതെ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ്. ചുറ്റും മലിനജലം കുമിഞ്ഞുകൂടിയിരിക്കുന്നു. ആ മാലിന്യത്തിൻ്റെ കൂമ്പാരത്തിനിടയിൽ പെട്ടുപോയൊരു മനുഷ്യ ശരീരത്തിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. വിജിൻ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുള്ളിൽ രണ്ടുപേർ ഈ മാൻഹോളിനുള്ളിൽ ഇപ്പോൾ വെള്ളത്തിനടിയിൽ, മലിനജലത്തിനടിയിൽ ജോയിയുടെ ശരീരം തപ്പിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലൊരാൾ സന്തോഷാണ്, മറ്റൊരാൾ സുജയാണ്. രണ്ടുപേരും ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചാണ് പോയിരിക്കുന്നതെങ്കിലും വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമുണ്ട്. അവിടെ വെളിച്ചം കയറില്ല, ഓക്സിജൻ അഭാവമുണ്ട്. മാത്രവുമല്ല വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മലിനജലമുണ്ട്. നരകത്തിലെ പുഴയെന്ന് വിശേഷിപ്പിക്കാവുന്ന ആമയിഴഞ്ചാൻ തോടിലെ എല്ലാ മാലിന്യവും ഉള്ള സ്ഥലത്താണ് ഉള്ളത്. ഒപ്പം ഈ ഉള്ളിൽ പോയിരിക്കുന്ന സ്കൂബ ഉദ്യോഗസ്ഥർക്ക് പുറത്തു നിന്നുള്ള കമാൻഡ് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടി വി പ്രസാദ് ഈ മാൻഹോളിൽ ഇറങ്ങിയ സന്തോഷം സുജയും ഉള്ളിൽ നിന്ന് പറയുന്നത് പുറത്തുള്ള ഉദ്യോഗസ്ഥർക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാൽ ഇവർക്ക് ഉടൻ തന്നെ ഇവരെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ സ്കൂബ ടീമിലെ പ്രഗത്ഭരായ, വളരെ ടാലൻറ്റഡായ, എഫിഷ്യൻ്റായ ഒരു സേനയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ബോയ്സിൻ്റെ രക്ഷാപ്രവർത്തന ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ടി വി പ്രസാദ്, ആ ദൃശ്യങ്ങൾ വളരെ ചലഞ്ചിങ് ആണ്. ആ മാൻഹോളിലേക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മളൊന്ന് കാണിച്ചാൽ, പ്രേക്ഷകരെ കാണിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് പ്രേക്ഷകർക്ക് തന്നെ നേരിട്ട് മനസ്സിലാകും. എത്രമാത്രം ദുർഘടമായ ഒരു സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടത്തുന്നത്. നമ്മുടെ സമൂഹം വലിച്ചെറിഞ്ഞിരിക്കുന്ന മാലിന്യം ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുമോ എന്ന ആശങ്കയിൽ 21 മണിക്കൂറായി ആ മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്.